മലയാളികൾക്ക് ഏറ്റവും സുപരിചിതരായ സെലിബ്രിറ്റികളാണ് റോബിനും ആരതിപ്പൊടിയും. ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധക വൃന്ദവും സമാനതകളില്ലാത്തതാണ്. ഷോയിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും നാലാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു. ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. വിവാദങ്ങളും എന്നും റോബിന് പിന്നാലെയുണ്ട്. ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതിപ്പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും. സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും. ഈ വർഷം ഇരുവരും വിവാഹം കഴിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പോയ വർഷം വിവാഹനിശ്ചയം നടന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരും പിരിഞ്ഞുവെന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലെ പ്രചരണം ഇവരുടെ ആരാധകരെയും നിരാശരാക്കിയിരുന്നു. റോബിന് മറ്റു ചില ബന്ധങ്ങളുണ്ടായിരുന്നു. ആരതിയുടെ സുഹൃത്തിനോട് പോലും ഇഷ്ടമാണെന്ന് പറഞ്ഞുവെന്നും ഇക്കാര്യം അറിഞ്ഞതോടെ ആരതി വിവാഹത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചുവെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രചരണം. എന്നാൽ വാർത്തകളോടൊന്നും ആരതിയും റോബിനും പ്രതികരിച്ചിരുന്നില്ല. റോബിനും ആരതിയും ബ്രേക്കപ്പായെന്ന വാർത്ത ആരാധകരെ ഞെട്ടിക്കുന്നതായിരുന്നു. മുൻപ് പല വിവാദങ്ങൾ ഉണ്ടായപ്പോഴും പരസ്പരം താങ്ങായി നിന്നവർ പിരിഞ്ഞുവെന്നത് അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിനിടെയാണ് ഇന്നലെ ആരാധകർക്ക് ആശ്വാസം പകർന്ന ആരതിയുടെ സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻസ് സംഭവിക്കുന്നത്. നേരത്തെ ബ്രേക്കപ്പ് വാർത്തകൾ പ്രചരിച്ചിരുന്ന സമയത്ത് ആരതി റോബിനെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തിരുന്നു. ഇത് ഇരുവർക്കുമിടയിലെ ഭിന്നതകളെക്കുറിച്ചുള്ള വാർത്തകൾക്ക് കരുത്തു പകരുന്നതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം റോബിനെ ആരതി വീണ്ടും ഫോളോ ചെയ്യുകയായിരുന്നു. പിന്നാലെ റോബിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് ആരതി ലവ് റിയാക്ഷൻ നൽകിയതും ആരാധകരുടെ ആശങ്കകൾക്ക് വിരാമമിടുന്നതായിരുന്നു. ഇപ്പോൾ റോബിന്റെ പുതിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്. താൻ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റുന്നുവെന്നാണ് റോബിൻ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചത്. തിരികെ തന്റെ ഹോം ടൗണിലേക്ക് വരികയാണെന്നാണ് റോബിൻ പറയുന്നത്. എന്നാൽ തന്റെ പോസ്റ്റിന്റെ കമന്റ്സ് ബോക്സ് ഓഫാക്കി വെച്ചിരിക്കുകയാണ് റോബിൻ. ഇത് ആരാധകർക്കിടയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇതിനിടയിൽ റോബിൻ ആരതി എൻഗേജ്മെന്റിന്റെ MC ആയിരുന്ന RJ ചെമ്പൻ സ്റ്റീഫൻ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. റോബിൻ പൊടി വിവാഹം ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ആളാണ് താനെന്നും പല കാര്യങ്ങളും അറിഞ്ഞപ്പോൾ അതെല്ലാം ആരതിപ്പൊടിയോട് വ്യക്തമായി പറഞ്ഞതാണെന്നുമാണ് യൂണിവേഴ്സൺ എന്റർടൈൻമെന്റ്സ് എന്ന യൂട്യൂബ് ചാനൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയിൽ ചെമ്പൻ സ്റ്റീഫൻ പറഞ്ഞത്. റോബിൻ ആരതിപ്പൊടി വിവാഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ആൾ ഞാനാണെന്നാണ് ചെമ്പൻ പറയുന്നത്. അന്ന് എതിർത്തുവെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻഗേജ്മെന്റിന് ശേഷം പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞ ശേഷവും ഇക്കാര്യങ്ങൾ ഞാൻ പൊടിയോട് പറഞ്ഞിട്ടുണ്ട്. ആലോചിക്കാൻ ഇനിയും സമയമുണ്ടെന്നും കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നും ഒരു കല്യാണം കഴിഞ്ഞ് രണ്ടാം കെട്ടുകാരി ആയിട്ടില്ലെന്നും ആലോചിക്കാൻ ഇനിയും സമയമുണ്ടെന്നും ചെമ്മൻ വീഡിയോയിൽ പറയുന്നു. പ്രശ്നങ്ങൾ പലതും കേൾക്കുകയും അറിയുകയും ചെയ്തപ്പോഴാണ് ഒരു സുഹൃത്തെന്ന രീതിയിൽ ഇക്കാര്യങ്ങളെല്ലാം പൊടിയോട് ഞാൻ പറഞ്ഞത്. പലതും വിഷമത്തോടെയാണ് കേട്ടതും അറിഞ്ഞതും. അപ്പോഴെല്ലാം അവൾക്കൊപ്പം നിന്നിട്ടുണ്ട്. പിന്നെ അന്നും ഇന്നും അവൾക്ക് എന്റെ സപ്പോർട്ടുണ്ട് എന്നാണ് ചെമ്പൻ സ്റ്റീഫൻ പറഞ്ഞത്. വീഡിയോയ്ക്ക് താഴെ സ്റ്റീഫനെ ചീത്ത വിളിച്ചുകൊണ്ടാണ് കൂടുതലും പേരും എത്തിയിരിക്കുന്നത്. ഡോക്ടർ സ്നേഹിക്കുന്ന ആരും ആരതി ഒന്നും പറയുന്നില്ല, ഇയാൾ ഇനി ഉണ്ടാക്കി പറയേണ്ടെന്നാണ് ഒരു കമന്റ്. റോബിനും ആരതിയും എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, അവരെ വെറുതെ വിട്ടൂടെ, റീച്ച് കിട്ടാൻ വേണ്ടി ചൊറിഞ്ഞു നടക്കും. നിനക്ക് ആ പൊങ്കാല കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ ഈ സ്റ്റോറി ഇട്ടത്, പിന്നെ മോങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു വർഷമായി പൊടിയോട് പിന്മാറാൻ പറയുന്നു അല്ലേ കൊച്ചു കള്ളൻ. അങ്ങനെ ഓരോന്ന് ഓരോന്നായി പുറത്തു വരട്ടെ. ഇതുപോലുള്ള ഇത്തിൽക്കണ്ണികളെ ഫ്രണ്ട്സിനെ പൊടി ഒഴിവാക്കിയാൽ പൊടിയുടെ 50% പ്രശ്നം തീർന്നു. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. തിരുവനന്തപുരം സ്വദേശിയായ റോബിൻ കൊച്ചിയിലേക്ക് താമസം മാറുന്നത് ആരതിപ്പൊടി കൊച്ചിക്കാരിയാണെന്നതിനാലാണ്. അതുകൊണ്ട് തന്നെ താരം തിരികെ പോകുമ്പോൾ ഇരുവരും പിരിഞ്ഞുമെന്ന വാർത്തകൾക്കിടയിൽ അത് ആരാധകരിൽ പല ചർച്ചകളും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങളെ നേരിടാൻ മടിച്ചിട്ടാണോ റോബിൻ കമന്റ് ബോക്സ് ഓഫാക്കിയതെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. എന്തായാലും റോബിനും ആരതിയും തങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്ക് അധികം വൈകാതെ തന്നെ ഔദ്യോഗികമായി പ്രതികരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.